താൻ ജീവനോടെ ജീവനോടെയുണ്ട് വെടിയേറ്റു മരിച്ചുവെന്ന വാർത്തകൾ തെറ്റാണ് താലിബാൻ നേതാവ് മുല്ല ബരാദറിന്റെ ശബ്ദ സന്ദേശം പുറത്ത് കുറച്ചു ദിവസങ്ങളായി യാത്രയിലായിരുന്നുവെന്നും താൻ തിരികെ വന്നിരിക്കുന്നുവെന്നുമാണ് ശബ്ദ സന്ദേശത്തിലുള്ളത് താലിബാനിടയിലെ ആഭ്യന്തര കലാപത്തിൽ മുല്ല ബരാദറിന് വെടിയേറ്റിരുന്നു അധികാരമോഹങ്ങളാണ് താലിബാനിൽ ആഭ്യന്തര കലഹത്തിന് വഴിവെച്ചത് എന്നാൽ താലിബാൻകാർക്കിടയിലെ ആഭ്യന്തര കലാപത്തിൽ വെടിയേറ്റുവെന്ന വാർത്ത പാടെ നിഷേധിച്ചിരിക്കുകയാണ് മുല്ല ബരാദർ നിലവിൽ അഫ്ഗാൻ ഉപപ്രധാനമന്ത്രിയാണ് ബരാദർ താലിബാൻ വക്താവ് മുഹമ്മദ് നയിൻ ട്വിറ്ററിലൂടെയാണ് ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് തനിക്ക് വെടിയേറ്റിട്ടില്ല താൻ ജീവനോടെ ഉണ്ടെന്നും പറയുന്നതാണ് സന്ദേശം നിലവിൽ അഫ്ഗാൻ ഉപപ്രധാനമന്ത്രിയാണ് ബരാദർ കഴിഞ്ഞ കുറച്ച് ദിവസമായി താൻ ഒരു യാത്രയിലായിരുന്നു തന്റെ അസാന്നിധ്യം മുതലെടുത്ത് മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയായിരുന്നുവെന്നും ബരാദർ ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞു മരിച്ചെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന കിംവദന്തികൾ വിശ്വസിക്കരുതെന്നും താനും തന്റെ അണികളും സുരക്ഷിതരാണെന്നും ബരാദർ പറഞ്ഞു താലിബാൻ ഭരണം കയ്യേറിയതിന് പിന്നാലെ യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പൂർണ്ണമായി പിന്മാറി ഇതോടെ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ ആരംഭിച്ചുവെങ്കിലും താലിബാൻ നേതാക്കൾക്കിടയിൽ അധികാര മോഹം ഉടലെടുക്കുകയും ഇതിനായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇത് സർക്കാർ രൂപീകരണവും വൈകിപ്പിച്ചിരുന്നു ഇതിനിടെ അഫ്ഗാൻ പാർലമെന്റ് കൊട്ടാരത്തിൽ നടന്ന സർക്കാർ രൂപീകരണ ചർച്ചയ്ക്കിടെ ബരാദറിന് നേരെ വെടിയുതിർത്തു തുടർന്ന് ബരാദറിന് ഗുരുതരമായി പരുക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തുവെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെയാണ് താലിബാൻ ബരാദറിന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് ബരാദറിന് കുഴപ്പമൊന്നുമില്ലെന്ന സന്ദേശം പുറത്തുവിടുന്നതിലൂടെ താലിബാൻ ഉള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വെടിയേറ്റ ബരാദർ പാകിസ്ഥാനിൽ ചികിത്സയിലാണെന്നായിരുന്നു വിവരങ്ങൾ താലിബാനിലെ ഏറ്റവും ക്രൂരന്മാരെന്ന കുപ്രസിദ്ധിയുള്ള ഹക്കാനി നെറ്റ്വർക്ക് നേതാക്കളായ അനസ് ഹക്കാനിയും ഖലീൽ ഹക്കാനിയുമാണ് മുല്ല ബരാദറും മുല്ല യാക്കൂബുമായി ഏറ്റുമുട്ടിയത് സർക്കാരിലെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തിനൊപ്പം മറ്റു പ്രധാന പദവികളും ഹക്കാനി നെറ്റ്വർക്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്രയും നൽകാൻ ബരാദറും ഒപ്പമുള്ളവരും തയ്യാറായിരുന്നില്ല ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഏറ്റുമുട്ടലിലേക്ക് എത്തിയതെന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് ഇതിനിടെ മറ്റൊരു വാർത്ത പുറത്തുവരുന്നത് പാകിസ്ഥാനുമായുള്ള തങ്ങളുടെ ബന്ധത്തെ വരുന്ന ആഴ്ചകളിൽ വിശദമായി വിശകലനം ചെയ്യുമെന്ന് അമേരിക്ക വ്യക്തമാക്കി പാകിസ്ഥാൻ താലിബാൻ അംഗങ്ങൾക്ക് സുരക്ഷിതമായ ഒളിത്താവളം നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇക്കാര്യം താമസിയാതെ അമേരിക്കൻ ഭരണകൂടം വിശകലനത്തിന് വിധേയമാക്കും അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി പാകിസ്ഥാൻ നടത്തുന്ന ഇടപെടലുകളും വരും ആഴ്ചകളിൽ അവർ നടത്താൻ പോകുന്ന ഇടപെടലുകളും നിരീക്ഷിക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി താലിബാൻ അഫ്ഗാനിലെ ഭരണം പിടിച്ച ശേഷം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ പുതിയ സർക്കാരിനെ അംഗീകരിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി അമേരിക്കൻ പ്രതിരോധത്തിനെതിരെ താലിബാന് പരോക്ഷമായി ശക്തമായ പിന്തുണ നൽകുന്നവരാണ് പാകിസ്ഥാൻ എന്നാൽ അവർ ഇക്കാര്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ അമേരിക്ക അഫ്ഗാൻ പിടിച്ചെടുത്തതോടെ പല മുതിർന്ന താലിബാൻ നേതാക്കളും പാകിസ്ഥാനിലേക്കാണ് കടന്നതെന്നാണ് വിവരങ്ങൾ ഖത്തറിനു പുറമെ താലിബാനെ അംഗീകരിക്കുകയും അവരെ അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്